আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ, বিসমিল্লাহি ওয়া আলহামদুলিল্লাহি ওয়া সলাতু ওয়া সালামু আলা রাসূলিল্লাহ ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বাদ। মূসা নবী আলাইহিসসালামিনেയും അനുയായികളെയും ഇനി എന്തു ചെയ്യണമെന്ന് ഫറോബയുടെ സഭയിൽ ചർച്ച ആരംഭിച്ചു. മൂസയെ താൻ തന്നെ കൊന്നു കളഞ്ഞുകൊള്ളാം എന്ന് അയാൾ സഭയിൽ പറയുകയും അവരുടെ സമ്മതം വാങ്ങുകയും ചെയ്തു. പെട്ടെന്നാണ് തന്റെ സദസ്സിൽ നിന്ന് ഒരാൾ ശബ്ദമുയർത്തുന്നത്. ഫറോവയുടെ വംശത്തിൽ തന്നെ പെട്ട ഒരാൾ എഴുന്നേറ്റു നിന്നു. മൂസാ നബിയിലുള്ള വിശ്വാസം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച അയാൾ സഭയിലെ പ്രമുഖനായിരുന്നു. അയാൾ പറഞ്ഞു, എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങളൊരാളെ കൊല്ലുകയാണോ? അവര് പറയുന്നത് കള്ളമാണെങ്കിൽ ആ കളവ് അയാളിൽ തന്നെ ചെന്നു പതിച്ചുകൊള്ളുമല്ലോ. ഇനി അയാൾ പറയുന്നത് സത്യമാണെങ്കിലോ? അദ്ദേഹം താക്കീത് ചെയ്യുന്നുണ്ട്, ആ ഭയാനകമായ വിപത്തുകളിൽ ചിലത് നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യുമെന്ന്. ഫറോവ തന്റെ സദസ്സിൽ നിന്ന് തന്നെ സത്യം വിളിച്ചു പറയുന്നത് കേട്ടപ്പോ അന്താളിച്ചു നിന്നുപോയി. ഫറോവ അല്പം നിസ്സംഗതയോടുകൂടി നിന്നപ്പോൾ ആ സഭയിൽ നിന്ന് എഴുന്നേറ്റു നിന്ന ആൾ തുടർന്ന് സംസാരിക്കുകയാണ്, ജനങ്ങളെ, മുമ്പ് നിരവധി കക്ഷികളെ ബാധിച്ച ആ ദുർദിനം നിങ്ങളെയും ബാധിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയെയും ആദ് ഗോത്രത്തെയും സമൂദ് വർഗത്തെയും അവർക്ക് ശേഷമുള്ള പല സമുദായങ്ങളെയും ബാധിച്ചതുപോലുള്ള ഒരു ദുർദിനം. അള്ളാഹു അവൻ്റെ ദാസന്മാരുടെ മേൽ ഒരു വിധത്തിലുള്ള അക്രമവും ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ ചരിത്ര ശകലങ്ങൾ പരാമർശിച്ചുകൊണ്ടുള്ള ആ പ്രസംഗം ഫറോവയടക്കമുള്ളവരുടെ നിലപാടിനോടുള്ള രൂക്ഷ വിമർശനമാണ് ഈ വരികളിലൂടെ വന്നത്. അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ജനങ്ങളെ, ഈ ഐഹിക ജീവിതം ക്ഷണികമാണ്, പരലോകമാണ് ശാശ്വതവാസത്തിനുള്ള ഭവനം. ഒരു തിന്മ ചെയ്തവന് അതിന് തുല്യമായ പ്രതിഫലമേ ലഭിക്കൂ. എന്നാൽ ആണായാലും പെണ്ണായാലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം, അവർക്കവിടെ പരിധിയില്ലാത്ത വിഭവങ്ങൾ ലഭിക്കും. നാം എല്ലാവരും തിരിച്ചെത്തേണ്ടത് അള്ളാഹുവിങ്കലേക്കാണ്. അതിരുവിടുന്നവർ നരകാവകാശികളാണ്. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി വരുന്ന ഒരു സന്ദർഭം അടുത്തു തന്നെ സമാഗതമാവും. തുടങ്ങിയ ഒട്ടനേകം വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ആ വരികൾ കടന്നുപോയത്. ഈ സംഭവം ഫറോവയുടെ രാജസഭയെ പിടിച്ചുകുലുക്കുക തന്നെ ചെയ്തു. തൻ്റെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ തനിക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഉയർന്നത് കേട്ട് ഭയാക്രാന്തനായി ഫറോവ കൊടും ക്രൂരതകൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അതേസമയം കൊട്ടാരത്തിൻ്റെ പുറത്ത് മൂസാ നബി അലൈഹിസ്സലാം തന്നെ വധിക്കാൻ ഫറോവ തീരുമാനിച്ചതറിഞ്ഞ് അവിടുന്നൊരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. വിചാരണ നാളിനെക്കുറിച്ച് വിശ്വസിക്കാത്ത അഹങ്കാരികളിൽ നിന്നൊക്കെ എൻ്റെയും നിന്റെയും നാഥനിൽ ഞാൻ അഭയം തേടിയിരിക്കുന്നു എന്ന ധീരമായ പ്രഖ്യാപനം. തുടർന്ന് പറയുന്നുണ്ട്, എന്ത് തന്നെ കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്താലും അള്ളാഹു സംരക്ഷണം നൽകിയ ഒരാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് ഈ പാഴ്വേലകൾക്ക് മുതിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാം തുടർന്നവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ കയ്യേറ്റം ചെയ്യാതിരിക്കുക, ഇല്ലെങ്കിൽ അതിഭയാനകമായ പ്രത്യാഘാതം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയുണ്ടായി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ ദൗത്യം 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഈജിപ്ത് സംഘർഷഭരിതമാണ്.
മൂസാനബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും ഒരു വിശ്രമവുമില്ലാതെ പ്രബോധന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ജനമനസ്സുകളെ തട്ടിയുണർത്തുന്ന വിധത്തിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അവരെ സംസ്കൃത മനസ്കരാക്കാൻ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നിരവധി അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഫറോവയുടെയും കിങ്കരന്മാരുടെയും നിരീക്ഷണങ്ങളും പീഡനങ്ങളും ഭയന്നുകൊണ്ട് മൂസാനബിയോട് സഹവസിക്കാൻ പോലും ജനങ്ങൾ തയ്യാറായില്ല. മൂസാനബി അലൈഹിസ്സലാമിൽ വിശ്വാസം പ്രഖ്യാപിച്ചവരാകട്ടെ ക്ഷമിച്ചുകൊണ്ട് അവർ പരവശരായിരിക്കുന്നു. അവർ പറഞ്ഞു, പരാതി പറഞ്ഞു, വന്ധ്യദൂതരെ, ഞങ്ങളുടെ സഹനം പരിധി വിട്ടുകഴിഞ്ഞിരിക്കുന്നു, ഇനിയും സഹിക്കാനാവില്ല. അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് മോചനം ലഭിക്കാൻ വേണ്ടി. മൂസാനബി അലൈഹിസ്സലാം അവരെ സമാശ്വസിപ്പിച്ചു, പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുക, എല്ലാം അള്ളാഹു കാണുന്നുണ്ട്, അവൻ്റെ രക്ഷ നമ്മോടൊപ്പമാണ്. നിഷേധികൾക്ക് ശിക്ഷയും വെച്ചിട്ടുണ്ട്, സമയമായിട്ടില്ല. എല്ലാറ്റിനും അള്ളാഹു നിശ്ചിത സമയം നിർണയിച്ചിട്ടുണ്ടല്ലോ. അവൻ ഇച്ഛിക്കുന്ന സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും. അന്ന് നിങ്ങൾ ഉന്നതരാകും, അവർ നിന്ദ്യരുമാകും. കാലങ്ങൾ കടന്നുപോയി. ഒടുവിലൊരു ദിവസം അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായി, മൂസ, താങ്കൾ എൻ്റെ ദാസന്മാരെയും കൂട്ടി പുറപ്പെടുക ഫിലസ്തീനിലേക്ക്. അതിരഹസ്യമായി രാത്രിയിലായിരിക്കണം പുറപ്പെടേണ്ടത്. അവർ ഫറോവയും സൈന്യവും നിങ്ങളെ പിന്തുടർന്നേക്കാം. ഒരു പലായനത്തിനുള്ള കൽപ്പന വന്നു. കൂടുതൽ നബിമാരും ആദർശ സംരക്ഷണാർത്ഥം പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബി അലൈഹിസ്സലാമും വളരെ ജാഗ്രതയോടുകൂടി രഹസ്യമായി അനുയായികളെ ചെന്ന് കണ്ട് വിവരം ധരിപ്പിച്ചു. രാജ്യത്താകെ ചിതറിക്കിടക്കുകയായിരുന്ന ഇസ്രായേലികൾ, കിബുത്തികളുടെ കൂട്ടത്തിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിച്ചവരും ഉണ്ട്. ഏതായാലും വരാൻ സന്നദ്ധരായ എല്ലാ വിശ്വാസികളെയും കൊണ്ടുപോകണമെന്നായിരിക്കും അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ടാകുക. ഫറോവയാണെങ്കിൽ തൻ്റെ ആയുധം മൂർച്ച കൂട്ടി സംഹാരത്തിൻ്റെ വഴിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയും ആണ്. ഫറോവയും സൈന്യവും മണത്തറിഞ്ഞ് പിന്നാലെ കൂടുന്നതിനു മുമ്പ് രാജ്യത്തിൻ്റെ അതിർത്തി വിട്ടുകടക്കണം. അങ്ങനെ അവർ പോകാനൊരുങ്ങിക്കഴിഞ്ഞു.